നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ചേച്ചിയുടെ യാത്രയെപ്പോഴുള്ള ബന്ധത്തിൽ ശുശ്രൂഷകളെത്തോളം സഹകരിച്ച എല്ലാവർക്കും എന്ന് പറഞ്ഞ നന്ദിയെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദീർഘ വർഷങ്ങളായിട്ടുള്ള വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ലോകത്തു നിന്നാണ് പ്രിയ ചേച്ചി കർത്താവിൻ്റെ സന്ധി ചേർക്കപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഈ ചർച്ചിൽ ഒരു ദൈവദാസം ശുശ്രൂഷിക്കായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സൺഡേയിൽ സമയമെടുത്ത് ശുശ്രൂഷിച്ചത് രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ രോഗസൗഖ്യം, രോഗം എന്തുകൊണ്ട്, രോഗസൗഖ്യത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച്, എങ്ങനെയെല്ലാം സൗഖ്യം ഉണ്ടാകാം. ഏറ്റവും ലാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ് നിർത്തിയത് ഒറ്റ ആശയത്തിലാണ്. അത് ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം പറഞ്ഞ് നിർത്തിയത് ഇങ്ങനെയാണ്: 12 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ച് അതിനെ, അത് മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വന്നിട്ട് ആശുപത്രി പോയി, ഭൂമി നീ എഴുന്നേറ്റ് വരിക. എഴുന്നേറ്റ് വന്നപ്പോൾ അവൾ രോഗമില്ലാത്തവളായിട്ടാണ് വന്നത്. അദ്ദേഹം പറഞ്ഞ് നിർത്തിയത് ഇതാണ്. രോഗത്തിൻ്റെ ലോകത്തു നിന്ന് സൗഖ്യത്തിനുള്ള പല വഴികളിലും ഒരു വഴി മരണമെന്ന വഴിയുടെയാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ ഒന്ന് പൊള്ളി. മിക്കവാറും ഒരു കൺഫേം, ഒരു ദൂതായിട്ട് തോന്നുവാനായിട്ട് ഇടയായി തീർന്നു. ചേച്ചിക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ കല്യാണം കഴിഞ്ഞു, മത്സരയാളി. ഞാനൊരു 2004 മുതൽ കുടുംബ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു ഹൈപ്പോത്തീസിസ് ഉണ്ട്, ഫാമിലി എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെൻ്റാണ്. അങ്ങനെ എത്രയോ വീതികൾ ഇപ്പോൾ പറഞ്ഞു, സംസാരിക്കുന്ന ഭാര്യ, സംസാരിക്കാത്ത ഭർത്താവ്, ദേഷ്യപ്പെടുന്ന ഭാര്യ, ദേഷ്യപ്പെടാത്ത ഭർത്താവ്, കോംപ്ലിമെൻ്റ്. എന്നാലും എൻ്റെ പെങ്ങൾ വായാടിയായിരുന്നു. എൻ്റെ പെങ്ങളെ കുറേ നാൾ സഹിച്ച, അധികം സംസാരിക്കാത്ത എൻ്റെ അളിയൻ, ഈ അളിയന് വായാടിയായ ഈ പെങ്ങളെ ഏറെ സഹിച്ചു. കാരണം അവൾ നല്ല സംസാരക്കാരിയായിരുന്നു. അങ്ങനെ രോഗങ്ങളുടെ മകളോടൊക്കെ പോയി, രോഗമാണെന്ന്, BP ഇങ്ങനെ കുറയാതിരിക്കുന്നു, അതിൻ്റെ കാരണം ആൽബുമിൻ 4+, 5+ ഒക്കെ നിൽക്കുക. അങ്ങനെ മിൽക്കായ വീട്ടിൽ ഇട്ടിട്ടാണ്, നമുക്ക് 3 മാസമേ ഉള്ളൂ. ഞാനും ചേച്ചിയും കൂടെ സ്കൂട്ടറിൽ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ വേണ്ടി കോട്ടയത്ത് പോകുന്നു. അങ്ങനെ മംഗളം സ്കാൻ സെൻ്ററിൽ പറഞ്ഞു വിട്ടു. അവിടുന്ന് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഡോക്ടറെ വീട്ടിൽ ചെന്ന് കണ്ട് ഇതെല്ലാം കൊടുക്കുമ്പോൾ അയാളിങ്ങനെ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, യു ഹാവ് നെഫ്രൈറ്റിസ്. അതുകൊണ്ട് ഒരു എന്താണ്, ഞാൻ ചോദിച്ചു എന്താണ്. അപ്പം പറഞ്ഞു ഇങ്ങനെ കിഡ്നി ഡ്രിപ്പിങ്ങാണ്, അത് കാരണങ്ങൾ അറിയില്ല, ഒരു പക്ഷേ പല കാരണങ്ങൾ കാണും. ഇടയ്ക്കൊരു ആസ്മ വന്ന സമയത്ത് ഒരു ഒറ്റമൂലി കഴിച്ചതൊക്കെ ആകാം കാരണമെന്നൊക്കെ അന്ന് പറഞ്ഞു, അറിയില്ല. എനിവേ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 6-7 വർഷങ്ങൾ കൊണ്ട് രോഗം മൂർച്ഛിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാൻ എത്രയോ വേദികളിൽ പങ്കുവെച്ചു. അങ്ങനെ കാലം മുമ്പോട്ട് പോയി. അന്ന് പ്രറ്റിക്കൊരു കഷ്ടിച്ച് 3 വയസ്സും മിൽക്കാമ്മക്ക് ഒരു 3 മാസമേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ അപ്പയുണ്ട്, അമ്മയുണ്ട്, പ്രിയപ്പെട്ട കാത്തനാശല്യ അപ്പച്ചന്, അമ്മച്ചി, ഇപ്പം എല്ലാവരും പ്രാർത്ഥിച്ചത്. രോഗം മുറിച്ചപ്പോൾ ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ പിള്ളേരൊന്ന് തന്നെ കുളിക്കണം, തന്നെ ഒന്ന് തോർത്തണം, അതുവരെയൊക്കെ അവർക്ക് ആയുസ് കൊടുക്കണം ഒക്കെ. അങ്ങനെ ആ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പ്രറ്റി 10 പാസ്സായപ്പം, 10ാം ക്ലാസ്സൊക്കെ അടുക്കാറായപ്പം 10 വരെയെങ്കിലും ഒക്കെ വന്നൊരാഗ്രഹം തോന്നി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പോയപ്പോൾ ഓർത്തു, കർത്താവേ അച്ഛൻ്റെ പ്രീ ഡിഗ്രി ഒന്ന് കഴിഞ്ഞിട്ട് അവൾ മരിക്കട്ടെ. ഡിഗ്രിക്ക് പോയപ്പോൾ ഓർത്തു, ഡിഗ്രി കഴിഞ്ഞിട്ടൊന്ന് മരിക്കട്ടെ. പിന്നെ PG പോയി, അപ്പോൾ ഓർത്ത് ഏതായാലും ഇത്രയായില്ലേ, PG കഴിയട്ടെ. PG കഴിഞ്ഞു, MBA എടുത്തു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ നിർബന്ധിച്ചു, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ ജെയിംസ് ചാനൊക്കെ എന്നോട് എപ്പോഴും വന്ന് പറയുന്നത്, കൊച്ചിനെ കെട്ടിക്കണം, ചിലപ്പം ചെല്ലിങ്ങനെ കാണാൻ വേണ്ടി കിടക്കും ചിലത്, മിക്കവാറും ഒരു കല്യാണം കാണാൻ വേണ്ടിയായിരിക്കും അവൾ കിടക്കുക. അങ്ങനെ കല്യാണം കാണാൻ വേണ്ടിയാണ് കിടക്കുന്നുള്ള ചിന്തയിൽ കല്യാണം പെട്ടെന്ന് ആലോചിച്ചു. ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു മോനെ കെട്ടി, ജോബി. കല്യാണം നടന്നു. സത്യത്തിൽ അത് റാന്നി വെച്ച് നടത്താനായിട്ടുള്ള ഒരു കാരണങ്ങളിലൊന്ന്, ഇവളെ സ്നേഹിച്ച, ഒത്തിരി പ്രാർത്ഥിച്ച ഇവിടെയുള്ള ദൈവമക്കൾ. അപ്പം ഞാൻ അളിയനുമായിട്ട് സംസാരിച്ചപ്പോൾ അളിയൻ പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാവരെയും വിളിക്കാൻ വേണ്ടി. അങ്ങനെ അതന്നെയല്ല, ജോബിയുടെ വീടും റാന്നിയില്ല. അങ്ങനെ റാന്നി വെച്ച് കല്യാണം നടത്തി. അപ്പോൾ അവൾക്ക് തീരെ ക്ഷീണമാണ്, ഹോസ്പിറ്റലൊക്കെയാണ്, ഇന്ന എൻ്റെ അവിടെ ഹോസ്പിറ്റലില്ല. അപ്പം ഞങ്ങളുടെ ചിന്ത, കല്യാണം കഴിയുമ്പോൾ അവൾ പെട്ടെന്ന് മരിച്ചു പോകും, കല്യാണം കണ്ടിട്ട് മരിക്കട്ടെ. അങ്ങനെ കല്യാണം റാന്നി വെച്ച് നടത്തി, എല്ലാവരും വന്നു, പക്ഷേ അവൾ മരിച്ചില്ല. അപ്പം എന്നോട് പറഞ്ഞു, മിക്കാറിനെയും കൊച്ചിനെ കാണാൻ വേണ്ടി കിടക്കുകയായിരിക്കും. അപ്പം ഞാൻ
പിള്ളേരുടെ പറഞ്ഞ് മക്കളെ താമസിപ്പിക്കല്ലേ, ആദ്യത്തെ ഒരു കുഞ്ഞെങ്കിലും കണ്ടിട്ട് മരിക്കട്ടെ. അങ്ങനെ കുഞ്ഞിനെ കാണും. കുഞ്ഞ് വരാറായപ്പോഴത്തേന് 7 വർഷം പെരിട്ടോണി ഡയാലിസിസ് ചെയ്തിരുന്ന അവൾ ഇതിൻ്റെ ഈ ഇതെല്ലാം വയറ്റിൽ നിന്ന് എടുത്ത് മനഃപൂർവ്വമായിട്ട് കളഞ്ഞു. പക്ഷെ അതൊരു ഘടകമായിരുന്നു, കളഞ്ഞത് കൊച്ചിനെ കുളിപ്പിക്കാൻ വേണ്ടിയാണ്. അവൾ തന്നെ ഫിസ്റ്റിലാണ് കൈയിട്ട് കുഞ്ഞിനെ മൊത്തം കുളിപ്പിച്ചു, ആരെ നിർത്താതെ. അതവിടെ ഒരു ആഗ്രഹമായിരുന്നു, കൊച്ചിനെ കുളിപ്പിക്കണം. അങ്ങനെ കുളിപ്പിച്ച് മക്കളെയൊക്കെ കണ്ടു. ഇതിനിടയ്ക്ക് ആദ്യ അസുഖമൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ എത്രയോ വർഷം മുമ്പ് വെച്ചു. ആ വെള്ള സാരിയും വെള്ള ബ്ലൗസും ചുമന്നു പോയി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു വെള്ള സാരി വെച്ചത് വെള്ളപ്പൊക്കത്തിനും പോയി. അങ്ങനെ നീണ്ട വർഷങ്ങൾ സാരികളുടെയൊക്കെ ലോകത്തു നിന്നിങ്ങനെ മാറി മാറിപ്പോയി. എന്നാലും ഈ വിഷമങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കർത്താവേ. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഇതിനിടയ്ക്ക്, കുറേ ദർശനങ്ങൾ, വെളിപ്പാടുകൾ. അപ്പോഴും അമ്മ 2010 മരിക്കുക. 2010 അമ്മ മരിക്കുന്നതിന് മുമ്പ് ഫിസ്റ്റിലാണ് ഇട്ടതാണ് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി. അന്ന് അമ്മയുടെ ഒരു വാശിയായിരുന്നു, ഞാനിരിക്കുമ്പോൾ ഡയാലിസിസ് നടക്കത്തില്ല. അമ്മ മരിച്ചു, ഡയാലിസിസ് തുടങ്ങി. അന്ന് പലവട്ടം മരിക്കാറായപ്പോഴൊക്കെ അപ്പയുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ഞാൻ പോകുന്നതിന് മുമ്പ് അവൾ പോകല്ലോ. അത് ദൈവം സാധിച്ചു. ഒരിക്കലും അവർ രണ്ടും അത് കാണാനായിട്ട് ഇടയായില്ല. പിന്നെ ഈ ഞാനിങ്ങനെ കുറേയൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനൊരു ദിവസം ഇങ്ങനെ, ഞങ്ങളുടെ എണ്ണം കൂടെ വലിയ കൂട്ടായിരുന്നു ഇച്ചിരിയൊക്കെ, ഞാനും പ്രിയ. ഇപ്പം എന്നെ ആരെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുക അടിക്കുകയൊക്കെ ചെയ്താൽ പൊതുവെ എല്ലാവരും പറയാറുണ്ട് എൻ്റെ സ്വഭാവം അറക്കലെ സ്വഭാവമാണ്. ഞാൻ ഇച്ചിരി അറക്കക്കാർ ഇച്ചിരി ശാന്തരാണ്, ഞാൻ അറക്കലെ സ്വഭാവമാണ്. പക്ഷേ തുണ്ടത്തിൽ സുഖല സ്വഭാവം ഇവക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ ആരെങ്കിലും അടിച്ച പുറകെ പോയി, അവൾ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. അമ്മയുടെ പുറകെ പോയി, അത്ര ഒരു സഹോദര സ്നേഹം. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് മുമ്പ് കവി അയ്യപ്പൻ മരിച്ചുപോയി. കവി അയ്യപ്പൻ കുടിച്ച് കുടിച്ച് മരിച്ച അയ്യപ്പൻ. അപ്പോൾ അയ്യപ്പൻ മരിക്കുമ്പോൾ ഞാൻ ആ ട്രെയിനിൽ കിടന്നുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു കവിത വായിച്ചു. ആ കവിത ഇതാണ്: ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്കും വേണം ഒരു പെങ്ങളില്ല, ഇനിയും വേണം ഇനിയൊരു പെങ്ങളില്ല. കഥ ഇത്രയേ ഉള്ളൂ. കവി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്ലാവയിൽ 2 ഇല കിടക്കുന്നു, ഒന്ന് പഴുത്തത് ഒന്ന് പച്ച. കവി നോക്കി നിൽക്കുമ്പം പഴുത്തല പൊഴിഞ്ഞു പോയി, ഇനി ആ തണ്ടയിൽ 1 ഇലയേ ഉള്ളൂ, പച്ചല. ഞാനത് വായിച്ചു ഒത്തിരി കരഞ്ഞു. കാരണം ഞങ്ങളുടെ 2 ഇലയുള്ള ഒരു തണ്ടേ പറന്നു, ഒരു തണ്ടയിൽ 2 ഇല. ഈ ഇല ഇങ്ങനെ പഴുത്ത് 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 ഒത്തിരി നാൾ നിന്നു. അപ്പോൾ എന്നോട് ഒത്തിരി പ്രവാചകരൊക്കെ പ്രാർത്ഥിച്ചും പറഞ്ഞു, നീ ഇങ്ങനെ അടക്കി നിൽക്കുന്നുണ്ടോ, ഇത് പോകാത്ത. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ പോകരുതെന്നൊക്കെ പ്രാർത്ഥിക്കാൻ കാരണമാണ്. തിരുവല്ലായിൽ ഇറങ്ങിയാൽ ഞാൻ ബന്ധിൻ്റെ അന്നാന്നേലും പെട്ടിയും തലേ വെച്ചുകൊണ്ട് ഞാൻ കറ്റോട്ട് നടക്കുക. ചെന്ന് കയറാനൊരു വീട് വേണ്ടേ സ്വന്തം എന്നൊക്കെ പറയും. പിന്നെ ഈ തണ്ടയിൽ 1 ഇലയോ ഉള്ളെന്നുള്ള ഒരു ചിന്ത. എന്നാലും ഇവിടെയൊക്കെ ഒത്തിരി പേര് എന്നെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കാലം മുമ്പോട്ട് പോയി. പിന്നെ അവസാനമൊക്കത്തെ ഒരു ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത് ചികിത്സയുടെ ലോകമാണ്. ഇപ്പം രോഗം ഇങ്ങനെ മുറിച്ചു, ഞാൻ പറഞ്ഞല്ലോ SD Fort ഞങ്ങളുടെ പ്രിയ പിള്ളേർ അന്ന് ഷൈനി ചേച്ചിയൊക്കെ പൊന്നുപോലെ. എൻ്റെ മിൽക്കായുടെ പരീക്ഷയുടെ സമയത്ത് ഞങ്ങളുടെ അപ്പാപ്പൻ്റെ ഭാര്യ ചേച്ചി, അതുപോലെ ഞങ്ങളുടെ പ്രിയ ചുച്ചുമോള്, അവൾ ICU ഉണ്ടായിരുന്നു, ചേച്ചിയുടെ അളിയൻ്റെ പെങ്ങളുടെ മോള്, ഈ കുഞ്ഞ് ഇവരൊക്കെ, ചേച്ചിയൊക്കെ, ഷൈനി ചേച്ചി അവിടെ എല്ലാ പിടിവാശിക്കും വഴങ്ങി നിന്ന് അവളെ പൊന്നുപോലും നോക്കി. അവൻ എന്നോടും പറഞ്ഞു, എടാ എന്നെ അവൾ, ഞാൻ ചിന്തിച്ചതുപോലല്ല എന്നെ വളരെ കാര്യമായിട്ട്, ഒരു മുഖമുറപ്പില്ലാതെ അവളെ നോക്കി. അപ്പോൾ പിന്നെ ഇങ്ങനെ രോഗം മുറിച്ച് പുഷ്പഗിരി വന്നപ്പോൾ ഡോക്ടർ വിളിച്ച് മിക്കാമ്മളോട് പറഞ്ഞു, കുഞ്ഞ് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉള്ളത്, ഒന്നിൽ ചികിത്സ ഇങ്ങനെ തുടരാം, അതിനുവേണ്ടി ഇനിയും ഇന്ത്യ കിട്ടാവുന്ന ഒരു മരുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. എൻ്റെ ബ്ലസ്സിയുടെ വൈഫ് ആങ്ങളെ കുറേ ട്രൈ ചെയ്താൽ മരുന്ന് തിങ്കളാഴ്ച വരുത്തി. പക്ഷെ അത് എത്രത്തോളം ബുദ്ധിമുട്ടാകുമെന്ന് അറിയത്തില്ല. ഏതായാലും അത് എയർപോർട്ടിൽ വന്ന് അത് പരീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചി കർത്താവിൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇങ്ങനെ രോഗമൊക്കെ മുറിച്ചപ്പോൾ ഒരു ഓപ്ഷൻ ഡോക്ടർമാർ പറഞ്ഞത്, ഡയാലിസിസൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു സെഡക്റ്റീവ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ മരിക്കും, ഒരുതരം മേഴ്സിക്കില്ലെങ്കിൽ. നിങ്ങൾ സമ്മതമാണെങ്കിൽ ആളിനും ജീവിച്ചിട്ട് കാര്യമില്ല, ഡയാലിസിസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് ആളങ്ങ് മരിക്കും. അപ്പം മിൽക്കായ്ക്ക് ഒരു പേടി തോന്നി, അവരങ്ങനെ ചെയ്യുമോ.
അപ്പം ഞാൻ ഗ്രേസ് ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എൻ്റെ ഒരു തീരുമാനമുണ്ട്, ഒരു കാരണവശാലും ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാനൊക്കത്തില്ല, മെഡിസിൻ നിർത്തത്തില്ല, മരണം വരെ ചികിത്സിക്കും, പിന്നെ അവസാനം നാച്ചുറലായിട്ടൊരു ഡെത്ത് ഉണ്ടാകുന്നതും വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ കൊച്ചുങ്ങളെന്നോട് ചോദിച്ചു, ഇടയ്ക്ക് ഓർമ്മയിൽ അവളും എന്നോട് ചോദിച്ചു, എടാ ഇങ്ങനെയാണേ ഭയങ്കര ഭാരമല്ലേ, ഞാൻ നിനക്കൊരു ഭാരമാണോ? ഞാൻ പറഞ്ഞല്ല, അവസാനം വരെ എന്നെ വന്നാലും നിനക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യും, അപ്പം നീ അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഒറ്റ സാധ്യത എൻ്റെ മുമ്പിലുണ്ട്, അത് ഞങ്ങളുടെ അപ്പം മരിക്കുന്ന നേരത്ത് ബാക്കി വെച്ചിട്ട് പോയ ഒറ്റ കാര്യം, ഞങ്ങൾക്കെന്ന് പറഞ്ഞ് ബാക്കി വെക്കാൻ, എനിക്കെന്ന് പറഞ്ഞ് ബാക്കി വെച്ചിട്ട് പോയ ഭൗതികമായ ഒറ്റ കാര്യം അപ്പയുടെ വണ്ടിയാണ്, ഒരു ഇന്നോവ. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ വയ്യാഞ്ഞിട്ട് ഞാൻ വണ്ടി കച്ചടം ചെയ്തേക്കാന്ന് വെച്ചു. അപ്പോൾ എന്നോട് കൊച്ചുങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, മിൽക്കമ്മളെൻ്റെ ചെവി പറഞ്ഞു, എൻ്റെ അച്ഛച്ച അപ്പച്ചൻ്റെ ഓർമ്മയല്ലേ, അച്ഛച്ചനത് വിൽക്കരുത്, ബാക്കി എങ്ങനെയും നടക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല മക്കളെ കാര്യങ്ങൾ നടക്കണ്ട, നമുക്ക് ധൈര്യമായിട്ട് ഇന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറയണ്ടേ. വണ്ടി അപ്പോൾ അവക്കൊരു വലിയ വിഷമമായിരുന്നു, ഞാൻ വണ്ടി വിൽക്കുമോ എന്നുള്ളത്, കാരണം ഞാൻ വണ്ടി വിറ്റാൽ പിന്നെ എനിക്ക് ലോങ് ഡ്രൈവല്ലേ, എനിക്കിന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് വരും. തിങ്കളാഴ്ച 4 മണിക്ക് വണ്ടി കച്ചടമായി, കച്ചവടമാക്കി കച്ചവടക്കാർ വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഞാൻ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് സമ്മതിച്ചില്ല. അതിന് മുമ്പ് കത്താൻ്റെ സന്ധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ ഈ യാത്രയിൽ എത്രയോ പേര് മറക്കാനാവാത്ത എൻ്റെ കൂടെയുള്ള പാസ്റ്റർമാർ, അവരുടെ ഭാര്യമാർ, എത്ര ദിവസം ആശുപത്രിയിൽ നിന്നാര്, ചെറിയച്ഛനൊക്കെ, വിജയന്, അല്ല എന്ന് വേണ്ട, അഭിനോയ്, ലളിത ചേച്ചി, സരസ്വാൻ്റി, ഷൻ ചേച്ചി, എത്രയോ പേര്, പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പം വിട്ടുപോകും. കലാകാലങ്ങളായി അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അവിടെയുള്ള അയൽക്കാർ, അനുപഞ്ചാൻ ഉൾപ്പെടെ, പുലമേ ആൻറ്റി, ജിനുമോന്, മറിയമ്മ, എൻ്റെ സാവച്ചൻ, എന്ന് വേണ്ട ആ നാട്ടിലുള്ള എല്ലാവരും, ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ അളിയൻ്റെ വീട്ടുകാർ, നാത്തന്മാർ, ബിന ചേച്ചി, പെച്ചേച്ചി, അവരെയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. എന്നാലും ഒറ്റയായി പോകാമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടില്ലേ, ഭയങ്കര ധൈര്യമായിരുന്നു അവളുണ്ടെങ്കിൽ. എന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നറിഞ്ഞാൽ ക്ഷമിച്ചാണൊക്കെ ചോദിച്ചാൽ മതി, അവർക്ക് സത്യത്തിൽ പേടിയായിരുന്നു. എന്നാലും എൻ്റെ ഈ പ്രയാസത്തിലൊക്കെ കൂടെ ഇന്ന എല്ലാ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ YPCയുടെ സഹോദരന്മാർ അനീഷ, ജെയിംസ്യാൻ, ശിബിയെ, അവരൊക്കെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ല, റോജാനെ, ഒത്തിരി പേരുണ്ട്, എല്ലാവരെയും ഓർക്കുന്നു. പിന്നെ കൊച്ചിൻ്റെ ഒരു കാര്യത്തിലൊക്കെ അവർക്കൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നോടിതൊന്നും അങ്ങനെ മരണത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാറില്ല, കാരണം എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത. എന്നാലും എന്തൊക്കെ അളിയനോടൊക്കെ പറഞ്ഞു, ബസിയെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ പ്രത്യാശയോടെ പോയി. എല്ലാവർക്കും നന്ദി, തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നാലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ടേ, ഞാനിങ്ങനെ ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നിന്നെ എല്ലാവർക്കും അറിയത്തില്ലേ, നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഫേസ്ബുക്കിൽ കൊടുക്കാം, കാര്യങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഞാൻ പറഞ്ഞാൽ അത് പാടില്ല. എനിക്കൊരു കാര്യം, ഇത്രയും വർഷത്തെ ജീവിതയാത്രയെ പറയാൻ കഴിയും, നീതിമാൻ്റെ സന്തതി അപ്പം ഇറക്കാൻ കത്താനും വെച്ചിട്ടില്ല. നാളിതുവരെയും ദൈവം നടത്തി, 1000 നന്ദി, ഇത്രയും ദൈവമാക്കി തന്നല്ലേ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ഞങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാൽ. പിന്നെ ഞാൻ ചോദിച്ച, കർത്താവെ എന്തുകൊണ്ടാണ്, വൈ മീ ലോട്ട്? പക്ഷെ എനിക്കൊരു കാര്യം, ഒത്തിരി കുറച്ചുകൂടെ സെൻസിറ്റീവ് ഹാർട്ട് കിട്ടാൻ ഈ ഒരു വിഷമങ്ങളൊക്കെ ഇടയാക്കി. എന്നാൽ ഞങ്ങളുടെ ഈ പള്ളിഭാവം ചർച്ചിൽ ഞായറാഴ്ച എത്രയോ ഡയാലിസിസ് പേഷ്യൻസിനെ, ഒരു നേരം ഡയാലിസിസ്, ആഴ്ചയിൽ ഒരു ഡയാലിസിസ് എന്നുള്ള നിലയിൽ വലുതല്ലെങ്കിലും ചെറുതായ ഒരു പ്രോജക്റ്റുണ്ട് ഒക്കെ, അതിനൊക്കെ മുഖാന്തരമായത് ഈ ഒരു വേദനകളാണ്. അപ്പോൾ ആ വേദനകൾ ചെല്ലെ ഹാർഡനാക്കിയെങ്കിൽ കുറച്ചുകൂടെ സെൻസിറ്റീവായി മനുഷ്യനെ മനസ്സിലാക്കാനൊക്കെ ഇത് ഞങ്ങളെ സഹായിച്ചു.
എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിൽക്കായുണ്ട് ജോബി പറ്റി എനിക്കറിയില്ല. എന്നോട് കുറച്ച് നാൾക്ക് മുമ്പ് ഞങ്ങൾ എനിക്ക് നാല് മക്കളായി കഴിഞ്ഞ ഇപ്പോൾ ഒരു അഞ്ച് കുഞ്ഞുണ്ട്. നാല് മക്കളായി കഴിഞ്ഞപ്പോഴും ഒറ്റരവ് ദിവസം പോലും പിള്ളേർ സ്കൂളിൽ ചെന്നാലും അവരെത്ര പേരാന്ന് ചോദിച്ചാൽ ആറ് പേരെന്നേ പറഞ്ഞിട്ടുള്ളൂ. വി ആർ സിക്സ്. അപ്പോൾ ആറ് അവർക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സാർമാർ കേൾക്കുമ്പോൾ. അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നേ രണ്ട് പ്രറ്റി മിൽക്ക ഇങ്ങനെ പറയുമായിരുന്നു. ആറായി ഇന്നലെ ബ്ലസ് ചെയ്യേണ്ട പറഞ്ഞു. അറിയില്ല ഇപ്പം അഞ്ച് മക്കളുണ്ട്. അക്ഷരാദ്യത്തിൽ തന്നെ ഞങ്ങൾക്ക് ആറ് കുഞ്ഞുങ്ങളായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇനിയുള്ള അപ്പന്മാരെന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ തമ്പിജാനും അച്ഛൻ പാസ്റ്ററും ഒക്കെയാണ്. അവരെല്ലാം ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയ സേവരിച്ചാനെ എല്ലാവർക്കും നന്ദി പറയുന്നു. ബി പി സി ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ സഭയിലെ എല്ലാ മക്കൾ ഇന്നലെ എന്നെ റോയിച്ചാൻ എന്നോട് പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്നാൽ മതി കാര്യങ്ങൾ നടക്കും. കാരണം എൻ്റെ മനസ്സറിയുന്ന ഒത്തിരി സഹോദരന്മാരെൻ്റെ കൂടെ ഉണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർത്തുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു.